ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. ഇത് വീനാരച്ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കോളിഫ്ലവർ എടുത്ത് ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കാം. അപ്പം ഇതാ ഞാൻ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി കഴുകി വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ കുറേ നേരം അതിലിട്ട് വേവിക്കരുത്, ഒന്ന് തിളച്ചാൽ അതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അതിലിട്ട് കൂടുതൽ നേരം വേവിച്ചെടുത്താൽ അത് പൊടിഞ്ഞു പോവും, അതുകൊണ്ടാണ് കൂടുതൽ നേരം വേവിക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ദാ നമ്മളത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് ഊറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനാവശ്യമായ മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, കടലപ്പൊടി, കോൺഫ്ലവർ, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു കോഴിമുട്ടയും പൊട്ടിച്ചിടാം. ഇനി അതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യാം. മാവ് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാ നമ്മൾ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി നമ്മളെ വേവിച്ച് വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കായം നന്നായിട്ട് അതിൽ പിടിപ്പിക്കാം. അപ്പോൾ ദാ നമ്മൾ നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പം അതാ നമ്മളെ ഫ്ലവർ നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായ കമന്റിലൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.